വെൽക്കം ബാക്ക് ടു വൺ അനദർ വീഡിയോ. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ വളരെയധികം എക്സൈറ്റ്മെൻറ്റോട് കൂടി നിൽക്കുകയാണ്. കാരണം ഇന്ന് നമ്മളൊരു ലോങ് ട്രിപ്പ് വന്നിരിക്കുകയാണ്. എവിടെയാണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ മൂന്നാറിലാണ്. അപ്പോൾ മൂന്നാറിൻ്റെ പ്രകൃതി ഒക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു തേയിലത്തോട്ടത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ ആയിട്ട്. അപ്പം കൂടുതൽ വിശേഷങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണാൻ കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ ആരും മറക്കില്ലല്ലോ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് മൂന്നാറിൻ്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിച്ചെല്ലാം. ഓക്കെ. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ വെളുപ്പിനെ ഒരു നാലേകാലൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നല്ല ചാറ്റൽ മഴയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ രണ്ട് ഫ്രണ്ട്സും കൂടെ ഉണ്ട്. അപ്പോൾ അതിലിനി ഒരാളെ നമ്മൾ പോകുന്ന വഴിയിൽ വേണം പിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് റാന്നി പാല തൊടുപുഴ വഴിയാണ് കേട്ടോ നമ്മൾ മൂന്നാറിലേക്ക് പോകുന്നതിൻ്റെ റൂട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം റോഡൊക്കെ കുറച്ചിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റാന്നി ടൗണിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ റോഡൊക്കെ നിങ്ങൾക്ക് മുൻപിൽ ഒരുപാട് വ്ളോഗുകളിൽ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഓടിച്ചു വിടുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ഒരു 7-7.5 ആയ സമയത്ത് നമ്മൾ തൊടുപുഴയൊക്കെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചീയപ്പാറയുടെ പ്രത്യേകതകളാണ് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വനവും അപൂർവങ്ങളായിട്ടുള്ള സസ്യങ്ങളും അതിൻ്റെ എല്ലാം ഇടയിലൂടെ 7 തട്ടുകളിലായി കുത്തി ഒലിച്ചു വരുന്ന വെള്ളച്ചാട്ടവും ഇതൊക്കെയാണ് ചീയപ്പാറയുടെ പ്രത്യേകതകൾ. അപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു പ്രത്യേകതകളൊക്കെ കണ്ടതിന് ശേഷം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്കുള്ള യാത്ര നമ്മൾ തുടർന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മളിതേ ഏകദേശം മൂന്നാർ എടുക്കാറായിട്ടുണ്ട്. നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ചാറ്റൽ മഴകളും ഒക്കെ ഉണ്ട്. അപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല കോട ഇറങ്ങുമല്ലോ. അപ്പോൾ നമ്മളിതേ മൂന്നാറിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ക്യാമറയൊക്കെ ഒന്ന് ഓഫായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് തന്നെ നമ്മുടെ ഹോം സ്റ്റേയിലേക്കുള്ള വഴിയൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിതേ ഇപ്പോൾ ഹോം സ്റ്റേയിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഉള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഉള്ളിലേക്കൊക്കെ കയറിയതിന് ശേഷം ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ റെയിൻബർഗ് എന്ന ഹോം സ്റ്റേ ആണ് കേട്ടോ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റെയിൻബർഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ നിന്നാൽ മൂന്നാർ ടൗൺ നമുക്ക് ഫുള്ളായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു മൂന്നാർ ടൗണിൻ്റെ സെൻട്രലായിട്ടാണ് ഈ റെയിൻബർഗ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ റെയിൻബർഗ് എന്ന് പറയുന്ന ഒരു ഹോം സ്റ്റേ മാത്രമല്ല ഇവർക്ക് ഉള്ളത്. ഇവർക്ക് വേറെയും 1-2 ഹോം സ്റ്റേയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മളെടുത്തിരിക്കുന്ന റൂംസൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ 2 റൂമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല അടിപൊളിയൊരു ടോയ്ലറ്റും പിന്നെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ക്യാരം ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇനി ഞങ്ങളൊന്ന് ഫ്രഷ് ഒക്കെ ആവാനായിട്ട് പോവാണ്. അപ്പോൾ ഫ്രഷ് ഒക്കെ ആയതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ടൗണിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ചുമ്മാ ഒന്ന് ചുറ്റിക്കറങ്ങാമെന്ന് കരുതി. ശരിക്കും മൂന്നാർ ടൗൺ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും ഭയങ്കര വലുതാണെന്ന്, പക്ഷേ എങ്കിൽ ചെറിയൊരു ടൗൺ ആണ് കേട്ടോ. ചെറിയ ടൗൺ ആണെങ്കിലും ഇവിടെ ഇല്ലാത്ത കടകൾ ചുരുക്കം ആണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇത് ചെറിയൊരു ബസാറാണ് കേട്ടോ ഇത്. അപ്പോൾ രണ്ട് സൈഡിലും നിറയെ ഷോപ്പുകളാണ്. ഹോം മെയ്ഡ് ചോക്ലേറ്റുകൾ വിൽക്കുന്ന കടകളാണേലും അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ് ആണേലും ഹോട്ടൽസ് ആണേലും ഒക്കെ ആയിട്ട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ബസാറാണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒന്ന് ഷൂട്ട് ചെയ്തെന്നേ ഉള്ളൂ. നമ്മൾ ആ ഒരു വഴി പോയപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ നേരെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന ഇടത്തേക്ക് പോവുകയാണ്. മറയൂർ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മറയൂർ എന്നെല്ലാവരും കേട്ടിട്ടുണ്ടാവും. വളരെ പ്രശസ്തമാർന്ന ഒരു പ്ലേസാണ് മറയൂർ, മറയൂർ ശർക്കരയൊക്കെ. അപ്പോൾ നമ്മളിനി ആ ഒരു പ്ലേസ് കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളൊരു തേയിലത്തോട്ടത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് ഇൻട്രോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഒരു പ്ലേസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് റീൽസും കുറച്ച് ഫോട്ടോസും ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്കൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഗൈഡ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് അട്ടകളുണ്ട് എന്ന്. അപ്പോൾ ഉപ്പൊക്കെ കയ്യിൽ കരുതണമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ നമ്മൾ ആ ഒരു കാര്യം വിട്ടുപോയി. അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിൽ കയറിയതിന് ശേഷം നമുക്ക് അട്ടയുടെ കടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ഇതാണ് കേട്ടോ ഈ അട്ട. ഞാൻ ഈ സംഭവത്തിന് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ അട്ടയുടെ കടിയൊക്കെ കിട്ടിയതിന് ശേഷം ഇവിടുന്ന് പിന്നെയും നമ്മുടെ യാത്ര നമ്മൾ തുടർന്നു. ഇനി നമ്മൾ മറയൂരിനാണ് പോകുന്നത്. അപ്പോൾ ഇനി മറയൂർ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. അങ്ങനെ നമ്മൾ മറയൂർ ചെക്ക് പോസ്റ്റൊക്കെ കടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടും മൊത്തത്തിൽ ചന്ദന മരങ്ങളാണ് കേട്ടോ. അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ റിട്ടേൺ പോകുന്ന സമയത്ത് ചെക്ക് പോസ്റ്റിനവിടെ വണ്ടി നമ്മളെ ഫുള്ള് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളെ കടത്തി വിടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളിതേ മറയൂർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി മറയൂരിലെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുൻകാലഘട്ടങ്ങളിൽ മറയൂർ ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്നത് നെല്ലായിരുന്നു. ഇപ്പോൾ പക്ഷേങ്കിൽ ശർക്കരയ്ക്ക് വേണ്ടിയിട്ട് കരിമ്പാണ് ഇവിടെ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇതിനടുത്ത് ഈ ശർക്കരയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവരുടെ തന്നെ കോർപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഒരു ഔട്ട്ലെറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് കുറച്ച് പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഷോപ്പിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് പോയി വിസിറ്റ് ചെയ്യണമെന്നൊക്കെ ഉദ്ദേശത്തോടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേങ്കിൽ മഴ കാരണം ഇവിടെയൊക്കെ അടച്ചിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഇവർ ശർക്കര ഉണ്ടാക്കുന്ന ഇടം. അപ്പോൾ അവിടെ ആ വലിയ ശർക്കരയൊക്കെ ഉണ്ടാക്കുന്ന പാത്രമൊക്കെ അവർ വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് സാധിച്ചില്ല. ക്ലോസ്ഡ് ആയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് പോകാൻ പറ്റാഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഷോപ്പിൽ എന്തൊക്കെയാണ് ഐറ്റംസ് എന്നൊക്കെ ഒന്ന് നോക്കാം.
ഡിയർ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് മറയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് മറയൂർ ശർക്കര കിട്ടും. ഇപ്പം നമ്മളത് ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേ അവരുടെ കരിമീൻ തോട്ടമാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കണ്ടിട്ട് വരാം. നല്ല ക്ലൈമറ്റ് ആണ്, കുളിക്കാം. അപ്പോൾ ഇവിടെ കൊണ്ട് നമ്മുടെ വ്ളോഗ് കഴിയുന്നില്ല. ഇനിയിപ്പം നമ്മൾ തിരിച്ച് മൂന്നാറിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഉള്ള കാഴ്ചകളും കൂടെ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ മറയൂരിൽ നിന്ന് നേരെ ഇനി മൂന്നാറിലേക്കാണ് പോകുന്നത്. പോരല്ലേ ഇവിടെ. നല്ല മഞ്ഞാണ് കേട്ടോ, നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ നല്ല തണുപ്പാണ്. സെക്ടർ എടുക്കാൻ മറന്നു പോയത് കൊണ്ടിട്ട് നല്ല എട്ടിൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. നല്ല തണുപ്പും. അപ്പോൾ അതേ ആ കാണുന്നത് നമ്മുടെ മൂന്നാർ ടൗണാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ലൈറ്റും എല്ലാം കൂടെ അതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഈ ഹോം സ്റ്റേയുടെ ഭംഗികളെല്ലാം ഞാൻ നാളെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. പിന്നെ പറയാനായിട്ട് മൂന്നാറ് വന്നിട്ടില്ലാത്ത വ്യക്തികൾ തീർച്ചയായിട്ടും വന്ന് കാണേണ്ടുന്ന പ്ലേസ് തന്നെയാണ്. ബാക്കി കാഴ്ചകളൊക്കെ നമ്മൾ നാളെ കവർ ചെയ്യാനായിട്ടാണ് ഇരിക്കുന്നത്. മാക്സിമം നമ്മൾ നാളെ കവർ ചെയ്യും. ഞാൻ ഫസ്റ്റ് ടൈമാണ് മൂന്നാർ വരുന്നത്. സൂപ്പർ പ്ലേസ്, കൊള്ളാം. അതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ ഈ ഒരു ലൈറ്റിൻ്റെ വെട്ടത്തിലും മഞ്ഞിങ്ങനെ പെയ്യുന്നുണ്ട്. നിങ്ങൾക്കിത് വീഡിയോയിൽ കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല രസമാണ് കേട്ടോ അത് കാണാനൊക്കെ ആയിട്ട്. പൊളിയാണ്. ഇപ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യാം. മൂന്നാർ വരാത്ത ആളുകൾ തീർച്ചയായിട്ടും വന്ന് വിസിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ഇതെന്താണ് സംഭവം എന്ന്. ഇത് ശരിക്കും മഞ്ഞ് പൊഴിയുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് വളരെ കഷ്ടപ്പെട്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റൊക്കെ ഇങ്ങനെ ഓണാക്കി വെച്ചിട്ട് നോക്കുകയാണ് കറക്റ്റായിട്ട് കിട്ടണുണ്ടോ എന്ന്. അപ്പോൾ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ നമ്മുടെ വ്ളോഗിങ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഈ ഒരു മഞ്ഞ് പെയ്യുന്നത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ സമയം ഒരു 10:30 ആയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 10:30 ആയപ്പോൾ ഉള്ള ഒരു കാഴ്ചയാണിത്. നമ്മൾ വ്ളോഗിങ് ലൈറ്റ് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് സെറ്റൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു രംഗം നമ്മൾ ഷൂട്ട് ചെയ്തത്. ഈ ഒരു വ്യൂ നമ്മൾ ഷൂട്ട് ചെയ്തത് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ഡയറക്റ്റ്ലി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലൈറ്റിൻ്റെ വെട്ടത്തിൽ മാത്രമേ ഇത് സംഭവം കാണാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്കിത് കാണാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതുപോലെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ